ഹലോ ഗൈസ്, അഗാബറിയുടെ കഥ പറയുമ്പോൾ എന്ന സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ നമ്മൾ കണ്ടതെന്ന് ഓർക്കുന്നില്ലേ? സഞ്ജുവിനെ ചെറുപ്പം തൊട്ടേ മിസ്ഗൈഡ് ചെയ്തതും യൂൻജയിലേക്ക് അവന്റെ മനസ്സിനെ കൺവേർട്ട് ചെയ്യിച്ചതും വേറെ ആരുമല്ല, സഞ്ജുൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന അവന്റെ സഹോദരൻ തന്നെയായിരുന്നു. തന്നെ ഈ നിലയിലാക്കിയത് ആരാണെന്ന് തിരിച്ചറിഞ്ഞ സഞ്ജുൻ വാഷ്റൂമിലേക്കോടി സങ്കടവും ദേഷ്യവും സഹിക്കാനാവാതെ ആ മാല കഴുത്തിൽ നിന്നും വലിച്ചു പൊട്ടിക്കുന്നുണ്ട്. അതിനുശേഷം യൂൻജയുടെ അടുത്തേക്ക് ചെന്ന് ആ മാല കാണിച്ചു കൊടുത്തുകൊണ്ട് എന്റെ സഹോദരൻ എന്നെ ചതിക്കുകയായിരുന്നെന്ന് നീ പറഞ്ഞില്ലേ, അതിന്റെ അർത്ഥം എന്താ എന്ന് ചോദിക്കുമ്പോൾ യൂൻജെ ചിരിച്ചുകൊണ്ട് അവസാനം നിനക്കെല്ലാം മനസ്സിലായില്ലേ, ഞാൻ നിനക്കൊരു ഷോക്ക് കിട്ടാൻ വേണ്ടിയാണ് തള്ളിയിട്ടത്, അതുകൊണ്ടെന്താ ഇപ്പൊ എല്ലാം നിനക്ക് ഓർമ്മ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. നീ എന്തിനാണ് എന്നെ ഇതൊക്കെ ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് സഞ്ജുൻ ചോദിക്കുമ്പോൾ, സത്യങ്ങളൊന്നും തിരിച്ചറിയാനാവാതെ വിഷമിച്ച് ജീവിക്കുന്ന നിന്നെ കണ്ടപ്പോ എനിക്ക് പാവം തോന്നി, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് യൂൻജെ. യൂൻജയുടെ നഖത്തിലെ മുറിവ് ശ്രദ്ധിച്ച സഞ്ജുവിന് അവൻ സംഘുവിന്റെ ബിഹേവിയറിൽ ഇൻസെക്യൂർ ആയിരുന്നത് ഓർമ്മ വരികയാണ്. സഞ്ജുൻ യൂൻജയെ നോക്കി, നീ എന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതല്ല എന്ന് എനിക്കറിയാം, നീ ഇങ്ങനെ ഒറ്റക്ക് സഫർ ചെയ്യേണ്ട എന്ന് വെച്ച് ചെയ്തതല്ലേ, നീ ആകെ പരിഭ്രാന്തനാണ്, ഇങ്ങനെ നെർവസ് ആവാൻ എന്താണ് കാരണം എന്ന് സഞ്ജുൻ ചോദിക്കുമ്പോൾ, ഞാൻ നെർവസ് ഒന്നുമല്ല, ഒരു ചെറിയ നിരാശയുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് മറുപടി പറയുകയാണ് യൂൻജെ. ഇങ്ങനെ പോവാണെങ്കിൽ നിന്റെ ജീവിതകാലം മുഴുവൻ ഇതിനേക്കാളും ചെറിയൊരു ജയിലിൽ നിനക്ക് കഴിയേണ്ടി വരും എന്ന് സഞ്ജുൻ പറയുമ്പോൾ, ഞാനോ ജീവിതകാലം മുഴുവൻ ജയിലിലോ, അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ചിരിക്കുകയാണ് യൂൻജെ. ഇത് കേൾക്കുമ്പോൾ സഞ്ജുൻ പറയുന്നു, ജഡ്ജി നീ ആര് തന്നെയായാലും ഒരു സീരിയൽ കില്ലറിന് ജീവപര്യന്തം ശിക്ഷ ഉറപ്പാണ്, ഒരു പക്ഷേ അവർ നിന്നെ തൂക്കിക്കൊല്ലില്ലായിരിക്കും, പക്ഷേ നീ നിന്റെ നല്ലകാലം മുഴുവൻ ജയിലിൽ നരകിക്കേണ്ടി വരും, അത് സത്യമായ കാര്യമാണ്, പക്ഷേ നിന്റെ ഭാവം കാണുമ്പോൾ നീ ജയിലിൽ കിടക്കില്ല എന്ന് ഉറപ്പുള്ളത് പോലെയുണ്ട്, ആരോ നിന്നെ താങ്ങാനായി നിന്റെ ബാക്കിലുള്ള ഒരു തോന്നൽ നിന്റെ മുഖത്തുണ്ട് എന്ന്. യൂൻജെ സഞ്ജുവിന് മുന്നിൽ കൂളായി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്റെ ഉള്ളിലെ ഭയം സഞ്ജുവിന് നന്നായി മനസ്സിലാവുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ച സഞ്ജുൻ, നീ എന്നു മുതലാണ് ഈ കൊലപാതകങ്ങൾ പ്ലാൻ ചെയ്തു തുടങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ, സംഘു നിന്നെ യൂൻജയിലേക്ക് കൺവേർട്ട് ചെയ്തത് മുതൽ ഞങ്ങൾ ഈ കൊലപാതകങ്ങൾ പ്ലാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ചിരിക്കുകയാണ് യൂൻജെ. പക്ഷേ അവന്റെ ഉള്ളിൽ എന്തോ ഒരു ഭയമുള്ളത് പോലെ നെർവസും ആവുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ച സഞ്ജുവിൻ ചോദിക്കുന്നു, നീ ഇത്ര നെർവസ് ആവുന്നത് എന്തിനാ, എന്റെ സഹോദരൻ നിന്നെ ചതിക്കുമെന്നോർത്ത് നിനക്ക് പേടി തോന്നുന്നുണ്ടോ, ഒന്ന് ആലോചിച്ചു നോക്ക്, സംഘു നിന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അവസ്ഥ പിന്നെ എന്താവും, അവൻ നല്ലൊരു റെപ്യൂട്ടഡ് കുടുംബത്തിലെ അംഗമാണ്, ഹൈ പോസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തിയുമാണ്, അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്നൊക്കെ അവന് ഈസിയായി പുറത്തു കടക്കാൻ കഴിയും. യൂജെ ആകെ പാനിക്കാവുന്നത് കണ്ട് സഞ്ജുൻ വീണ്ടും എരിതീയിൽ എണ്ണ ഒഴിക്കുകയാണ്. അവൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതിന്റെയൊക്കെ ബ്ലെയിം നിന്നിലേക്കിടാൻ വേണ്ടി നിന്നെ പോലെയുള്ള ആൾക്കാരെ സംഘുൻ യൂസ് ചെയ്യുന്നതാണ്. നീ ഇവിടെ ജയിലിൽ നിന്റെ ജീവിതം തള്ളി നീക്കുമ്പോൾ സംഘുൻ പുറത്ത് അവന്റെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടാവും, അതിനാൽ നിന്റെ മൊഴി ഇനിയും തരാൻ ഉദ്ദേശിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ യൂജെ ഒന്നും മിണ്ടാതെ കുറച്ചപ്പുറത്ത് പോയി ഇരിക്കുകയാണ്. ഇത് കണ്ട് സഞ്ജുൻ, ഓക്കെ നിനക്ക് പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ നീ നിന്റെ ലോയാലിറ്റി കാണിച്ചുകൊണ്ട് ജയിലിൽ തന്നെ ഇരിക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം സഞ്ജുൻ ഇതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും എല്ലാ ക്ലൂവും യോജിപ്പിച്ചു നോക്കി എവിടെയാണ് തനിക്ക് തെറ്റിപ്പോയത്, ഇതിന്റെ പിന്നിലെ എല്ലാം മാസ്റ്റർ മൈൻഡ് സംഘുവിനാണെന്ന് തിരിച്ചറിയാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നോക്കുകയാണ്. സംഘുൻ ഇത്രയും നാൾ ചെയ്തു വെച്ച പെർഫെക്റ്റ് പ്ലാനിൽ എവിടെയോ തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കി അവൻ പിടിക്കപ്പെടുമെന്നായപ്പോൾ അവന്റെ മേലുള്ള സംശയം മാറ്റിയെടുക്കാനായി യൂൻജയെ കൊണ്ട് അവനെ അറ്റാക്ക് ചെയ്യിപ്പിച്ചതാണ് എന്നും, ജീവന്റെ കേസ് സംഘുൻ തന്നെ ജഡ്ജ് ചെയ്തതും ജൂറി ട്രയൽ നടത്തി ജംഗിനെ ശിക്ഷ നൽകിയതും എല്ലാം അവന്റെ പ്ലാൻ ആയിരുന്നു. ഹേജൻ കൊലപാതകത്തിന്റെ അന്വേഷണത്തിന് സഹായിച്ചതും ജംഗിന്റെ മരണത്തോടെ റെക്കോർഡിംഗ് മിസ്സായി എന്ന് സഞ്ജുൻ പറയുമ്പോൾ എന്ത് റെക്കോർഡിംഗ് എന്ന് ചോദിച്ച് നെട്ടിയതും അത് കണ്ടുപിടിക്കാൻ സഹായിക്കാം എന്ന് ഏറ്റതും, തേഹിണിനെ രക്ഷിക്കാനായി അവർ ചോയുടെ വീട്ടിലേക്ക് പോകാൻ നിന്നപ്പോൾ സംഘുൻ തടയാൻ കാരണവും, ഹനയുടെ വെഡിങ്ങിന്റെ അന്ന് താൻ അവിടെ കണ്ടത് സംഘുൻ തന്നെയാണ് എന്നും സഞ്ജുൻ മനസ്സിലാക്കുകയാണ്. യൂണയുടെ കൊലപാതകത്തിന് ശേഷം സംഘുവിന് മാത്രമാണ് കൊലയാളി മെസ്സേജ് അയച്ചിട്ടുള്ളത്. എല്ലാ ജൂറി മെമ്പേഴ്സും ആന്റിയും ചീഫും മിസ്സിസ് ലൂയും കിഡ്നാപ്പ് ആയപ്പോൾ സംഘുവിനാണ് വെക്കേഷൻ ഹോമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത്. യൂൻജെ തന്നെ പറ്റിക്കുകയാണെന്ന് സഞ്ജുവിന് മനസ്സിലായപ്പോൾ അവരെ ഹോപ്പ് ഓർഗനൈസേഷനിലേക്ക് എത്തിക്കാൻ ഗൈഡ് ചെയ്തതും സംഘുവിനായിരുന്നു. ഇതെല്ലാം ഓർത്ത് ഇങ്ങനെ സംഘുൻ എല്ലാ കേസിന്റെ സീനിലും വന്ന് അതിലെല്ലാം ഇടപെട്ടിരുന്നതിന്റെ റീസൺ തന്നെ ഹെൽപ്പ് ചെയ്യാനായിരുന്നില്ല, പകരം യൂൻജയെ ഹെൽപ്പ് ചെയ്യാനായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ് സഞ്ജുൻ. സഞ്ജുൻ ഉടൻ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായി ഉൻഗിക്ക് വിളിച്ച് നമ്പർ 45 ഡ്രോയിങ് ബുക്കിലെ 240 എന്ന നമ്പർ നീയാണോ റൗണ്ട് ചെയ്ത് വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇതൊക്കെ കളർ ചെയ്തത് ആരാണെന്ന് ഞാനും ചിന്തിക്കുകയായിരുന്നു എന്ന് അവൾ മറുപടി പറയുന്നുണ്ട്.
അതിനുശേഷം പ്രൊഡ്യൂസർ ബേ മിസിസ് രൂനെയും ചീഫിനെയും കാണാൻ പോയിട്ടുള്ളതാണ് കാണിക്കുന്നത്. അവർ ഒരു ബാഗ് മുഴുവൻ ക്യാഷ് കൊടുത്തതിനു ശേഷം ആ ഡോക്യുമെന്ററി ഉണ്ടാക്കുന്നത് ഡ്രോപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അത്രയും അധികം ക്യാഷ് കാണുമ്പോൾ പ്രൊഡ്യൂസർ ബേ അതിന് സമ്മതിച്ച് അവർക്ക് വീഡിയോ ടേപ്പ് കൊടുത്തുകൊണ്ട് പറയുന്നു, എന്നെ മാത്രം മിണ്ടാതിരുത്തിയിട്ട് ഒരു കാര്യവുമില്ല. ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന കുറെ ആൾക്കാർ പുറത്തുണ്ട്. അവരെങ്ങാനും വായ തുറന്നാൽ എന്താകുമെന്നൊന്ന് ചിന്തിച്ചു നോക്ക് എന്ന് പറയുകയാണ്. മിസ്റ്റർ ബേക്ക് ജയിലിലാണ്, അയാളിപ്പോൾ എന്തായാലും ഒന്നിനും നിൽക്കില്ല എന്ന് ചീഫ് പറയുമ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയുകയാണ് മിസ്സിസ് റിയു. ഇത് കേൾക്കുമ്പോൾ പ്രൊഡ്യൂസർ ബേ അവരെ നോക്കി, ബാക്കിയുള്ളവരെയൊക്കെ നോക്കി നോക്കി തൻ്റെ കൂടെ തന്നെ ഉള്ളവരെ നോക്കാൻ മറക്കണ്ട എന്ന് പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുകയാണ് മിസ്സിസ് റിയു. പ്രൊഡ്യൂസർ ബേ ഉദ്ദേശിച്ചത് സംഘുവിനെ തന്നെയാണ്. പക്ഷേ മിസ്സിസ് റിയുവിന് ആ സമയം അത് മനസ്സിലാവുന്നില്ല. ആരാണെന്ന് പറഞ്ഞു കൊടുക്കാതെ ഞാനൊന്നും ഉദ്ദേശിച്ചില്ല, ഒന്ന് സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് പ്രൊഡ്യൂസർ ബേ. അയാൾ അത്രയും അധികം ക്യാഷുമായി ആളൊഴിഞ്ഞ ഇടവഴിയിലൂടെ പോവുകയാണ്. അയാൾ എന്തോ ടെൻഷൻ ആവുന്നത് പോലെ നമുക്കിവിടെ കാണാം. പാതി വഴിയിൽ വെച്ച് ബാഗ് തുറന്ന് അതിൽ നിന്ന് കുറച്ച് ക്യാഷ് പുറത്തെടുത്തതും ആരോ പിന്നിലൂടെ വന്ന് അയാളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഇഷ്ടിക വെച്ചടിച്ച് അയാളെ കൊന്ന് ആ പണം നിറച്ച ബാഗുമായി അവിടെ നിന്നും പോവുകയാണ് കൊലയാളി. അതിനുശേഷം സംഘുവൻ ഉൻകിയെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് മീറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നേരം വൈകിയതിന് സോറി പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ പ്രൊഡ്യൂസർ ബേ ഇതുവരെ വന്നില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇതുവരെ വന്നിട്ടില്ല, ഇപ്പോൾ വരുന്നുണ്ടാവും എന്ന് ഉൻകി മറുപടി പറയുമ്പോൾ സംഘുവൻ പ്രൊഡ്യൂസർ ബേക്ക് കോൾ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ ഫോൺ ഓഫായിരുന്നു. ഇത് കണ്ട് പ്രൊഡ്യൂസർ ബേ നമ്മളെ ചതിച്ചതാവോ, നിങ്ങൾക്കെന്താ തോന്നുന്നത് എന്ന് ഉൻകി ചോദിക്കുമ്പോൾ എനിക്ക് അയാളെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല, നിനക്കെന്താ തോന്നുന്നത് എന്ന് തിരിച്ചു ചോദിക്കുകയാണ് സംഘുവൻ. ഞാൻ കണ്ടിടത്തോളം അയാളൊരു നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാൾ നമ്മളെ ചതിക്കുന്നുണ്ടാവില്ല, ഒരു പക്ഷേ അയാൾ കുറച്ച് നെർവസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് നിങ്ങൾ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും ഇതിന് തയ്യാറാവില്ലായിരുന്നു എന്നാണ് എന്ന് മറുപടി പറയുമ്പോൾ അതിന് ഞാനൊന്നും തന്നെ പ്രത്യേകിച്ച് അയാളോട് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ തെറ്റുകൾ തിരുത്താനുള്ള സെക്കൻഡ് ചാൻസ് ആണിത് എന്ന് മാത്രമേ ഞാൻ അയാളോട് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുകയാണ് സംഘുവൻ. ഫ്ലാഷ് ബാക്കിൽ പ്രൊഡ്യൂസർ ബേയെ കാണാൻ പോയപ്പോൾ എന്താണ് സംഘുവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് കാണിക്കുന്നത്. ചീഫിന്റെ അടുത്തും മിസ്സിസ് റിവിന്റെ അടുത്തും പോയി ഹോപ്പ് വെൽഫെയർ ഓർഗനൈസേഷന്റെ അന്നത്തെ റെക്കോർഡിംഗ്സ് ഉണ്ട് എന്ന് പറയാനും താമസിയാതെ അതെല്ലാം മീഡിയക്ക് മുന്നിൽ കൊണ്ടുവരുമെന്ന് പറയാനും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് എന്റെ അടുത്ത് റെക്കോർഡിംഗ്സ് ഒന്നും ഇല്ലല്ലോ, യൂൻജെ എല്ലാം എടുത്തതാണല്ലോ എന്ന് പ്രൊഡ്യൂസർ ബേ പറയുമ്പോൾ സംഘുവൻ ചിരിക്കുക മാത്രം ചെയ്യുന്നത് കണ്ട് അയാൾക്ക് സംഘുവൻ അവരോട് തെളിവൊന്നുമില്ലെങ്കിലും അങ്ങനെ പറയാനാണ് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണ് പ്രൊഡ്യൂസർ ബേ അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ളത്. സംഘുവൻ ഒരു ഭീഷണി സ്വരത്തിലാണ് അയാളോട് പറഞ്ഞിട്ടുള്ളതും. ഇവിടെ ചീഫ് അവർ കൊടുത്ത ക്യാഷിന് പകരമായി പ്രൊഡ്യൂസർ ബേ നൽകിയ വീഡിയോ റെക്കോർഡിംഗ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ബ്ലാങ്ക് ആയിരുന്നു. ഇത് കണ്ട് ചീഫിന് അയാളോട് അടങ്ങാത്ത ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ പ്രൊഡ്യൂസർ ബേ എന്തിനാവും ഇപ്പോ ഇങ്ങനെ ചെയ്തത് എന്നാണ് ചീഫിന് മനസ്സിലാവാത്തത്. അടുത്തതായി മിസ്സിസ് റിയുവിനെയാണ് കാണിക്കുന്നത്. അവർ വീട്ടിലേക്ക് എത്തുമ്പോൾ ബൈക്കിൽ ഒരാൾ വന്ന് അവർക്കൊരു പാർസൽ നൽകുന്നുണ്ട്. ആ ബൈക്ക് റൈഡർ ചാൾസ് ആയിരുന്നു. എന്നാൽ മിസ്സിസ് റിയുവിനെ ചാൾസിനെ അറിയാത്തത് കാരണം ഒരു ഐഡിയയും കിട്ടുന്നില്ല. അകത്ത് കയറിയതിനു ശേഷം മിസ്സിസ് റിയു ആ പാർസൽ തുറന്നു നോക്കുമ്പോൾ അതിൽ കുറച്ച് ഫോട്ടോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കണ്ട് അവർ ആകെ ഷോക്കായി ആ ഫോട്ടോസ് താഴെ വീഴുന്നുണ്ട്. നിലവിളി ശബ്ദം കേട്ട് മിസ്റ്റർ റിയു അവിടേക്ക് വന്ന് ആ ഫോട്ടോസ് എടുത്തു നോക്കുമ്പോൾ അത് ഹോപ്പ് ഓർഗനൈസേഷന്റെ വെക്കേഷൻ ഹോമിൽ അയാൾ പോയിട്ടുള്ള ഫോട്ടോസ് ആയിരുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന് മിസ്റ്റർ റിയു ഭാര്യയോട് ചൂടായിക്കൊണ്ട് ഇതൊക്കെ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഇതിപ്പോ എനിക്കൊരാൾ പാർസലായി കൊണ്ടുതന്നതാണ് എന്ന് പറയുകയാണ് അവർ. മിസ്റ്റർ റിയു ആകെ പാനിക്കായി കുറച്ചു നേരം ചിന്തിച്ചതിന് ശേഷം ഒരു പക്ഷേ ആ പാർസലിന്റെ പിന്നിൽ പ്രൊഡ്യൂസർ ബേ ആവും എന്ന് പറയുമ്പോൾ അയാളല്ല എന്ന് പറയുകയാണ് മിസ്സിസ് റിയു. അതെങ്ങനെ നിനക്ക് മനസ്സിലായി, നിനക്കെങ്ങനെ പ്രൊഡ്യൂസർ ബേയെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരം പറയാതെ ഇതിന്റെയൊക്കെ പിന്നിൽ സംഘുവനാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയാണ് അവർ. നീ എന്താ ഉദ്ദേശിച്ചതെന്ന് മിസ്റ്റർ റിയു ചോദിക്കുമ്പോൾ സംഘുവിനിൽ കുറച്ചു ദിവസമായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സഞ്ജുവിൻ പറഞ്ഞതിനെ കുറിച്ചൊന്നും എനിക്കിപ്പോൾ മറക്കാൻ കഴിയുന്നില്ല. ഇത്രയും കാലം സഞ്ജുവിന് അവൻ അഡോപ്റ്റഡ് ആണെന്ന് തോന്നാനുള്ള കാരണം എന്താ? അതിന്റെ പിന്നിലും സംഘുവിന്റെ കൈയുണ്ടോ എന്ന സംശയം തോന്നുന്നുണ്ട് എനിക്ക് എന്ന് പറയുകയാണ് മിസ്സിസ് റിയു. സംഘുവിനെ കുറിച്ച് നിനക്കെങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു എന്ന് മിസ്റ്റർ റിയു ചോദിക്കുമ്പോൾ, കാരണം അവന് എല്ലാം അറിയാം, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവന് നന്നായിട്ട് അറിയാം എന്ന് മറുപടി പറയുകയാണ് അവർ. പക്ഷേ മിസ്സിസ് റിയു എന്താ ഉദ്ദേശിച്ചത് എന്ന് മിസ്റ്റർ റിയുവിന് മനസ്സിലാവുന്നില്ല. സംഘുവൻ ഉൻകിക്കൊപ്പം വീട്ടിലേക്ക് വരുമ്പോൾ സഞ്ജുവിൻ ഭയങ്കര ദേഷ്യത്തിലിരിക്കുന്നതാണ് അവർ കാണുന്നത്. സംഘുവിൻ അവനോട് യൂൻജയുടെ കേസിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതിനൊന്നും മറുപടി പറയാതെ ദേഷ്യത്താൽ ആ മാല ഊരി അവിടെ വെക്കുകയാണ്. എന്നിട്ട് ഉൻകിയെ നോക്കി, നമുക്കൊന്ന് ഇപ്പോൾ പുറത്തു പോയി സംസാരിക്കാനാവുമോ എന്ന് ചോദിക്കുകയാണ്.
സഞ്ജുവിനിങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ സംഘുവിന് ആദ്യം എന്തോ പന്തിക്കേട് തോന്നുന്നുണ്ടെങ്കിലും പിന്നീട് അവനക്ക് സഞ്ജുവിനെല്ലാം ഓർമ്മ വന്നിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. പുറത്തേക്ക് വന്ന ഉൻഗിയോട് സഞ്ജുൻ, നീ എത്രയും പെട്ടെന്ന് താമസിക്കാൻ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ചോളൂ. ഞങ്ങളുടെ വീട് ഇനി നിനക്ക് സേഫ് അല്ല. എനിക്ക് സംഘുവിനിൽ സംശയമുണ്ട്. അതിനാൽ ഇവിടെ ഇന്നിവിടെ താമസിച്ച് നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് പോയിക്കോളൂ. പുതിയ വീട് കിട്ടിയാൽ അത് എവിടെയാണെന്ന കാര്യം ആരോടും പറയരുത്, എന്റെ സഹോദരനോടും. കൂടാതെ അവനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കാൻ മറക്കരുത് എന്നൊക്കെ പറയുകയാണ്. ഉൻഗി കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ എല്ലാത്തിനും സമ്മതിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ സംഘുൻ ജോഗിങ്ങിന് പോകുന്നത് കാണുമ്പോൾ സഞ്ജുനും അവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ജോഗിങ് ട്രാക്കിലുള്ള യെല്ലോ പെയിന്റ് കണ്ടപ്പോൾ സഞ്ജുവിന് സംഘുവിന്റെയും യൂൻജയുടെയും ഷൂയിൽ കണ്ട പെയിന്റ് ഓർമ്മ വരുന്നുണ്ട്. സംഘുൻ എല്ലാ ദിവസവും രാവിലെ ഇവിടേക്ക് യൂൻജയെ കാണാൻ വരാറുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ് അവൻ അപ്പോൾ. ഇന്നും സംഘുൻ ആരെയോ കാണാൻ വന്നിരിക്കുകയാണ്. പക്ഷേ സഞ്ജുൻ കുറച്ചപ്പുറത്ത് നിന്ന് നോക്കുന്നത് കാരണം ആളുടെ മുഖം വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. സംഘുൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും സഞ്ജുൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസർ ബേയും തിരഞ്ഞ് ഉൻഗി അയാളുടെ ഓഫീസിലെത്തിയപ്പോഴാണ് അയാൾ കുറെ ദിവസമായി ഓഫീസിൽ വന്നിട്ടില്ല എന്നറിയുന്നത്. കൂടാതെ ഹോപ്പ് വെൽഫെയറിനെ കുറിച്ച് ഡോക്യുമെന്ററി ഒന്നും അയാൾ ചെയ്യുന്നില്ലായിരുന്നു എന്നും അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ഉൻഗി. ഉൻഗി ഇക്കാര്യം സഞ്ജുവിനെ വിളിച്ചറിയിക്കുമ്പോൾ, നിന്നോടാരാ പ്രൊഡ്യൂസർ ബേ ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ട് എന്ന കാര്യമൊക്കെ പറഞ്ഞു തന്നത് എന്ന് ചോദിക്കുകയാണ് അവൻ. എന്നോട് ഈ കാര്യം നിന്റെ സഹോദരൻ സംഘുവിനാണ് പറഞ്ഞു തന്നത് എന്ന് പറയുമ്പോൾ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയാണ് സഞ്ജുൻ. അപ്പോഴാണ് അവൻക്ക് ഡിറ്റക്റ്റീവ് കിമ്മിന്റെ കോള് വരുന്നത്. ഉൻഗിയോട് ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ച് വിവരം പറയാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കിമ്മിന്റെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസർ ബേയുടെ കൊലപാതകം നടന്നിട്ടുള്ള വിവരം അറിയിക്കാനാണ് അവൻ വിളിച്ചിട്ടുള്ളത്. ഇത് കേട്ട് സഞ്ജുൻ ആകെ ഷോക്കാവുന്നുണ്ട്. അടുത്ത സീനിൽ പ്രൊഡ്യൂസർ ബേയുടെ കൊലപാതകം നടന്ന സ്ഥലമാണ് കാണിക്കുന്നത്. ഡിറ്റക്റ്റീവ്സും ഫോറൻസിക്കും പരിശോധിക്കുന്നിടത്തേക്ക് സഞ്ജുൻ ചെല്ലുമ്പോൾ യൂൻജെ ജയിലിലാണല്ലോ, പിന്നെ ആരാവും പ്രൊഡ്യൂസർ ബേയെ കൊന്നത് എന്ന് ഡിറ്റക്റ്റീവ് ദോങ് പറയുകയാണ്. ഈ കൊലപാതകം ചെയ്തത് എന്തായാലും ചാൾസ് തന്നെയാവും എന്ന അഭിപ്രായമാണ് അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഉള്ളത്. കാരണം അവർക്കിതുവരെ ചാൾസിനെ കണ്ടെത്താനായിട്ടില്ല. അവൻ കുറച്ചു ദിവസമായി ഒളിവിലാണ്. എത്രയും പെട്ടെന്ന് ചാൾസിനെ ട്രേസ് ചെയ്യാൻ ക്യാപ്റ്റൻ കൽപ്പിക്കുമ്പോൾ സംഘുൻ ആരെയോ മീറ്റ് ചെയ്യുന്നത് കണ്ടതാണ് സഞ്ജുവിന് ഓർമ്മ വരുന്നത്. അതിനുശേഷം സംഘുൻ യുജയെ കാണാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ളതാണ് കാണിക്കുന്നത്. സംഘുൻ അവിടെ വന്നത് കണ്ടപ്പോൾ, അവസാനം നിങ്ങൾ എന്നെ കാണാൻ വന്നുവല്ലേ, നിങ്ങൾ എന്നെ ചതിച്ചിട്ടുണ്ടാവുമോ എന്നാണ് ഞാൻ ഭയന്നിരുന്നത് എന്നൊക്കെ അവൻ പറയുമ്പോൾ, ഇത്തവണ നീ എന്താ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് തിരിച്ചു ചോദിക്കുകയാണ് സംഘുൻ. ഈ സ്ഥലം വളരെ മോശമാണ്, എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തിറക്കാൻ സഹായിക്കണം എന്ന് യുൻജെ പറയുമ്പോൾ സംഘുൻ പറയുന്നു, സഞ്ജുവിന് നമ്മൾ രണ്ടുപേരെയും കുറിച്ച് എന്തോ കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന്. അപ്പോൾ യുൻജെ ചിരിച്ചുകൊണ്ട്, അവന്റെ ഹാഫ് മെമ്മറി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ഫുൾ മെമ്മറി വരാൻ വേണ്ടി ഞാൻ ചെറുതായൊന്ന് സഹായിച്ചു. ഇപ്പോൾ അവനെ എല്ലാം അറിയാം. ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യാൻ എന്നെ ആരാ ഹെൽപ്പ് ചെയ്തിരുന്നത് എന്ന് അവനിപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ ഒരു മടിയുമില്ലാതെ പറയുമ്പോൾ സംഘുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ ചൂടായിക്കൊണ്ട്, നിനക്കെന്താ ഭ്രാന്താണോ, നിനക്കിതൊക്കെ വെറും തമാശയായിട്ടാണോ തോന്നുന്നത്, ഒരു പക്ഷേ നീ മറന്നു കാണും, എന്നാ മറ്റുള്ളവർക്ക് ഇതൊക്കെ അവരുടെ ജീവിതകാലം മുഴുവനുള്ള അധ്വാനമാണ്, ജീവിതം ഒഴിഞ്ഞു വെച്ച് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയതായിരുന്നു, അത് ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സംഘുൻ തന്നോട് ദേഷ്യപ്പെടുന്നത് കണ്ട് അവൻ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. എന്റെ അടുത്ത് വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല, അവൻ എന്നോട് എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയോ, എന്നെപ്പോലെയുള്ള ആളുകളെ നിങ്ങൾ മനുഷ്യനായി കാണില്ല എന്നാ പറഞ്ഞത്. ഇന്നലത്തെ അവന്റെ സംസാരത്തിൽ എന്റെ എല്ലാ ക്ഷമയും നശിച്ചു. നിങ്ങൾക്ക് ഈ കേസിൽ നിന്ന് ഈസിയായി പുറത്തിറങ്ങാൻ വേണ്ടി എന്നെ മനഃപൂർവ്വം ഇതിൽ അകപ്പെടുത്തിയതാണെന്നാണ് അവൻ പറഞ്ഞത് എന്നൊക്കെ യുജ പറയുമ്പോൾ സംഘവും ദേഷ്യത്തോടെ, ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല, പക്ഷേ നിന്നെപ്പോലെയുള്ള ആളുകളെ ഞാൻ മനുഷ്യനായി കാണില്ല. നീ ചെയ്യാൻ പാടില്ലാത്ത കുറെ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ എല്ലാത്തിനും നിന്റെ കൂടെ നിന്നിട്ടുമുണ്ട്, പക്ഷേ ഇനി അത് നടക്കില്ല എന്ന് പറയുകയാണ് സംഘുവൻ. ഇത് കേട്ട് യുൻജെ ആകെ പാനിക്കായിക്കൊണ്ട്, നിങ്ങൾ എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ എന്നെ എങ്ങാനും തനിച്ചാക്കിയാൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ, നീ നിനക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യ് എന്ന് പറഞ്ഞ് ദേഷ്യത്താൽ അവിടെ നിന്നും പോവുകയാണ് സംഘുവൻ. അടുത്ത സീനിൽ പ്രൊഡ്യൂസർ ബേ മിസ്സിസ് രുവിനെയും ചീഫിനെയും മീറ്റ് ചെയ്യാൻ പോയ റെസ്റ്റോറന്റിലേക്ക് അന്വേഷിക്കാൻ വന്നിരിക്കുന്ന സഞ്ജുവിനെയാണ് കാണിക്കുന്നത്. അവിടെയൊക്കെ പരിശോധിക്കുന്ന സമയം ഫ്ലവർ പോട്ടിൽ നിന്ന് അവന് സ്പൈ ക്യാം കണ്ടു കിട്ടുന്നുണ്ട്. അന്വേഷിച്ചപ്പോൾ അത് റെസ്റ്റോറന്റിലുള്ള ആരുടെയും അല്ലായിരുന്നു. സ്പൈ ക്യാം ആരോ മനഃപൂർവ്വം അവിടെ വെച്ചിട്ട് പോയതാണെന്ന് മനസ്സിലാക്കിയ സഞ്ജുൻ അവിടുത്തെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ അവന്റെ അമ്മയും ചീഫും പ്രൊഡ്യൂസർ ബേയെ കാണാൻ വരുന്നത് അതിൽ കാണുന്നുണ്ട്. അകത്തേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ബാഗല്ല പ്രൊഡ്യൂസർ ബേ തിരിച്ചു പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്നത്, അത് ചീഫിന്റെ അടുത്തുണ്ടായിരുന്ന ബാഗാണെന്ന കാര്യവും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്.
പക്ഷെ അവരെല്ലാം അവിടേക്ക് എത്തുന്നതിന് മുമ്പ് സംഘുവിനും അവിടേക്ക് വന്നിട്ടുള്ളത് CCTV ഫുട്ടേജിൽ കാണുന്നുണ്ട്. അപ്പോ സ്പൈ ക്യാം അവിടെ വെച്ചിട്ടുള്ളത് സംഘു തന്നെയാണ് എന്നതാണ് അതിനർത്ഥം എന്ന് മനസ്സിലാക്കുകയാണ് സംജൂൻ. വീട്ടിലെത്തിയ സംജൂൻ അമ്മയോട് നിങ്ങൾ എന്തിനാണ് പ്രൊഡ്യൂസർ ബേയെ കാണാൻ പോയത്, എന്തിനു വേണ്ടിയാണ് അയാൾക്ക് പണം നൽകിയത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ അമ്മ തയ്യാറാവാത്തത് കണ്ട് നിങ്ങളൊന്നും മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, CCTVയിൽ എല്ലാം റെക്കോർഡായിട്ടുണ്ട്, അതുകൊണ്ട് സത്യം പറയുന്നതാവും നല്ലത് എന്ന് പറയുകയാണ് അവൻ. ഇത് കേട്ട് ഒരു ഞെട്ടലോടെ പ്രൊഡ്യൂസർ ബേ 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ മീഡിയക്ക് മുന്നിൽ കാണിക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ അവനക്ക് പണം നൽകിയത് എന്ന് അമ്മ പറയുമ്പോൾ സംജൂൻ ദേഷ്യത്തോടെ ചോദിക്കുന്നു, പ്രൊഡ്യൂസർ ബേ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ മാത്രം 20 വർഷങ്ങൾക്ക് മുമ്പ് ഹോപ്പ് ഓർഗനൈസേഷനിൽ എന്താണ് നടന്നത്? നിങ്ങൾക്കറിയോ പ്രൊഡ്യൂസർ ബേ കൊല്ല ചെയ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ എന്താ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എന്ന് സത്യം പറയുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ എന്താ മറുപടി പറയേണ്ടത് എന്നറിയാതെ അച്ഛനും അമ്മയും പരസ്പരം ഒന്ന് നോക്കി പേടിയോടെ ഇരിക്കുകയാണ്. സംജുവിന് ആ സത്യം അറിയരുതെന്ന് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവൻ കുറേയേറെ ചോദിച്ചിട്ടും ഒന്നും തന്നെ മറുപടി പറയുന്നില്ല. അവരിങ്ങനെ മൗനം പാലിക്കുന്നത് കണ്ട് സംജുവിൻ ദേഷ്യത്തോടെ ഹോപ്പ് ഓർഗനൈസേഷനിൽ അന്ന് നടന്ന സംഭവങ്ങൾ കാരണം നിരപരാധികളായ ആളുകളുടെ ജീവനാണ് നഷ്ടമായി കൊണ്ടിരിക്കുന്നത്, അവരെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്, എന്നിട്ടൊരു തീരുമാനം പറയി എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് അവൻ. പുറത്തിറങ്ങി കാറിൽ കയറിയ സംജൂൻ സംഘുവിനെ വിളിച്ച് മീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ സ്പൈക്കാം വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുന്ന സംഘുൻ ഞാനിപ്പോ ബിസിയാണ്, നിനക്കെന്താ പറയാനുള്ളത്, എന്താണെങ്കിലും ഫോണിലൂടെ പറഞ്ഞോളൂ എന്ന് പറയുകയാണ്. നീയാണോ പ്രൊഡ്യൂസർ ബേയെ കൊന്നത് എന്ന് സംജൂൻ ചോദിക്കുമ്പോൾ ഞാനാണ് അയാളെ കൊന്നതെന്ന് നിനക്ക് തോന്നാനുള്ള കാരണം എന്താണ് എന്ന് തിരിച്ചു ചോദിക്കുകയാണ് സംഘുൻ. അതിപ്പോ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ, നീയല്ല അവിടെ സ്പൈക്കാൻ വെച്ചത്, 20 വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ സ്വഭാവത്തിൽ നിന്ന് പ്രൊഡ്യൂസർ ബേക്കും ചീഫിനും നമ്മുടെ അമ്മയ്ക്കും എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാനല്ലേ നീ ക്യാമറ വെച്ചത്. അവർക്കൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് കണ്ടപ്പോൾ നീ ആദ്യം പ്രൊഡ്യൂസർ ബേയെ കൊന്നു, ഇനി നീ ചീഫിനെയും നമ്മുടെ അമ്മയും കൊല്ലും എന്ന് പറയുകയാണ് സംജൂൻ. സംഘുൻ അവനിൽ ഇംപ്രസ്ഡ് ആയതുപോലെ കാണിച്ച് നീ എന്നെ നല്ല പോലെ മനസ്സിലാക്കി കളഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ നിനക്കെന്താ ഭ്രാന്തായോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് സംജൂൻ. ഞാനിനി അടുത്തതായി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ ഒന്ന് ഗസ് ചെയ്യേ, എന്തായാലും തെറ്റായി ഗസ് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് സംഘുൻ. അപ്പോൾ സംജുവിന് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ആകെ ടെൻഷനായി വേഗം അവന്റെ ഓഫീസിലേക്ക് പോയി നോക്കുമ്പോൾ സംഘുൻ അവിടെ ഉണ്ടായിരുന്നില്ല. അടുത്തതായി ഷോപ്പിൽ നിന്ന് ഗ്രോസറിയൊക്കെ പർച്ചേസ് ചെയ്ത് തിരിച്ചു വരുന്ന ഉൻഗിയെയാണ് കാണിക്കുന്നത്. പെട്ടെന്നാണ് ആരോ ഒരാൾ പിന്നിലൂടെ വന്ന് അവളുടെ കൈ പിടിച്ച് സൈഡിലേക്ക് മാറ്റി നിർത്തുന്നത്. അത് സംഘുവിനായിരുന്നു. നിങ്ങളെന്താ ഈ കാണിക്കുന്നത് എന്ന് അവൾ ചോദിക്കുമ്പോൾ സംഘുൻ ഒരു പാക്കേജ് കൊടുത്തുകൊണ്ട് എനിക്ക് നിന്നെ നല്ല വിശ്വാസമുണ്ട്, നീ ഇത് നല്ല പോലെ ഉപയോഗിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറയുകയാണ് അവൻ. ഇതൊക്കെ എന്താ എന്ന് ഉൻഗി ചോദിക്കുമ്പോൾ നീ ഇത് തുറന്നു നോക്കിയാൽ നിനക്കെല്ലാം മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് അവൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഉൻഗി നിങ്ങൾ എവിടേക്കാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ പാതി വഴിയിൽ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പൂർത്തിയാക്കാനുണ്ട് എന്ന് പറഞ്ഞ് പോവുകയാണ് സംഘുൻ. യൂൻജിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് ജയിലിലേക്ക് എത്തിയ ചീഫിനോട് അവൻ ഒരു ദിവസത്തേക്ക് അവനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്നെ പുറത്തിറക്കുകയാണെങ്കിൽ നിങ്ങൾക്കെതിരായുള്ള തെളിവുകൾ അടങ്ങിയിട്ടുള്ള വീഡിയോസ് ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് പറയുമ്പോൾ ചീഫ് അവനെ നോക്കി പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് നിനക്കെന്നെ പൊട്ടനാക്കാൻ കഴിയില്ല, നീ എന്ത് തെളിവിനെ കുറിച്ചാ പറയുന്നത്, നിന്റെ ഫോണിലും ലാപ്ടോപ്പിലും ഉണ്ടായിരുന്നതോ, അതെല്ലാം ഞാൻ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്, അതിനാൽ നീ ഇനി വലിയ വർത്താനമൊന്നും പറയണ്ട, നിനക്കിനി അധികം ആയുസൊന്നുമില്ല, കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് മര്യാദക്ക് ജയിലിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം, എനിക്ക് സാധിക്കുമായിരുന്നെങ്കിൽ ഞാൻ തന്നെ നിന്നെ ഇല്ലാതാക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോൾ ഒന്നുകൂടെ ആലോചിക്കാൻ യൂൻജിയെ പറയുന്നുണ്ട്. ഇതേ സമയം സംജൂൻ അടുത്തതായി സംഘുൻ എന്താവും ചെയ്യാൻ പോകുന്നത് എന്ന് ചിന്തിച്ച് ടെൻഷനായി നടക്കുകയാണ്. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാതെ ദേഷ്യത്തോടെ യൂൻജിയുടെ അടുത്തേക്ക് ചെന്ന് പ്രൊഡ്യൂസർ ബേയെ കൊന്നതിന് ശേഷം ആരെ കൊല്ലാനായിരുന്നു നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അയാളുടെ മരണ വിവരം അറിയുമ്പോൾ യൂൻജിയെ ഭയങ്കര എക്സൈറ്റഡ് ആയിക്കൊണ്ട് അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ അങ്ങനെ പറഞ്ഞത്, പ്രൊഡ്യൂസർ ബേയുടെ കൊലപാതകം നിങ്ങളുടെ പ്ലാനിൽ ഇല്ലായിരുന്നോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് സംജൂൻ. ഞാൻ നിനക്ക് ഞങ്ങളുടെ പ്ലാനിനെ കുറിച്ചെല്ലാം പറഞ്ഞു തരികയാണെങ്കിൽ പകരമായി നീ എനിക്ക് എന്ത് ചെയ്തു തരും എന്ന് യൂൻജി ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ അടുത്തേക്ക് ഒരു ഡീലിന് വന്നതൊന്നുമല്ല എന്ന് പറയുകയാണ് സംജൂൻ. പിന്നെ നീ എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ സഹോദരനെ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തടയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവൻ ചീത്ത മനുഷ്യനല്ല, നിന്നെപ്പോലെയുള്ളവരെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇതുപോലെ ആവില്ലായിരുന്നു, നിന്നെ എപ്പോഴും അവൻ സംരക്ഷിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, കാരണം നിന്നെ അവൻ സ്വന്തം സഹോദരനായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്, പക്ഷേ അവനെ ഈ കൊലപാതകങ്ങളിലൊക്കെ പങ്കെടുക്കാൻ നിർബന്ധിച്ചത് നീയാണ് എന്നൊക്കെ പറയുകയാണ് സംജൂൻ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നീ നിന്റെ സഹോദരനെ അന്ധമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു, പക്ഷേ നീ ഒരു കാര്യം മറക്കണ്ട, സംഘൂൻ എന്റെ കാരണമല്ല ഇതിലൊക്കെ ഇടപെടുന്നത്, പകരം ആദ്യം തൊട്ടേ എല്ലാ പ്ലാനും ചെയ്തിട്ടുള്ള മനുഷ്യൻ അത് സംഘൂനാണ് എന്ന് പറയുകയാണ് യുൻജെ.
ഫ്ലാഷ് ബാക്കിൽ അവരെ ദ്രോഹിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിനു ശേഷം സംഘുൻ യൂൻജയുമായി ഗൂഢാലോചന നടത്തുന്നതാണ് കാണിക്കുന്നത്. ഇതിൽ എല്ലാവരുടെയും ഇൻഫർമേഷൻസ് ഉണ്ട്. ആരെയാണ് ആദ്യം കൊല്ലേണ്ടത് എന്നാണ് ഇനി തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞ് ക്രേസി ഡോഗ്, അതായത് മിസ്റ്റർ ബേക്കിന്റെയും ഫാമിലിയുടെയും ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ റിവെഞ്ച് ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യും. ടോർച്ചർ സെല്ലിൽ വെച്ച് നമ്മളെ ആക്രമിച്ചിരുന്നതൊക്കെ എത്ര ഭയാനകമായിരുന്നു എന്ന കാര്യം നമ്മൾ അയാൾക്കും അറിയിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രതികാരം പൂർത്തിയാവുകയുള്ളൂ എന്ന് പറയുകയാണ് സംഘുൻ. അതിനുശേഷം ചീഫിന്റെയും ഫാമിലിയുടെയും ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ യൂൻജെ പറയുന്നു, അയാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അയാളുടെ കൊച്ചുമകനോടാണ്, അതിനാൽ നമുക്ക് ആ കുട്ടിയെ അങ്ങ് കൊല്ലാം എന്ന്. എന്നാൽ സംഘുൻ അതിനെ അംഗീകരിക്കുന്നില്ല. നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത്. നമുക്ക് പ്രതികാരം ചെയ്യേണ്ടത് നമ്മളെ ബുദ്ധിമുട്ടിച്ചവരോടാണ്. അവരുടെ ഫാമിലിയെ ഇതിലേക്ക് വലിച്ചയക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രതികാരമാണ്, കൊലപാതകമല്ല. നീ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നൊക്കെ സംഘുൻ യൂജിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഒരു പക്ഷേ നിങ്ങൾ ഇതൊക്കെ മറന്നിട്ടുണ്ടാവും, അവരും നമ്മളോട് അങ്ങനെ തന്നെയാണ് ചെയ്തത്, നിങ്ങൾ എന്റെ സഹോദരിയുടെ കൊലപാതകം മറന്നുപോയോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് യൂൻജെ. ഇത് കേട്ട് സംഘുൻ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. അവരുടെ മൂന്നു പേരുടെയും ഫോട്ടോയിലേക്ക് കുറച്ചു നേരം നോക്കിക്കൊണ്ട് എന്തോ ആലോചിച്ചതിനു ശേഷം, അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ, ഓക്കെ സമ്മതിച്ചു, പക്ഷേ ഞാൻ ചീഫിന്റെ മകളെ കൊല്ലും എന്ന് തിരിച്ചു പറയുകയാണ് യൂൻജെ. അവരുടെ അടുത്ത ഇര ചെറുപ്പത്തിൽ അവരെ ഒരുപാട് അടിക്കുകയും കുത്തുകയും ചവിട്ടുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഡ്രൈവർ ചോയുടെ ആയിരുന്നു. നാലാമതായി വരുന്നത് തേഹ്യുങ് ആയിരുന്നു. തേഹ്യുങ്ങിന് ഞാനൊരു ചാൻസ് നൽകും, കാരണം അവൻ എന്റെ കൂട്ടുകാരനാണ്. അവൻ നമ്മളെ ചതിച്ചതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. അതിനാൽ നീ അവനെ കൊല്ലുന്നതിന് മുമ്പ് ജീവൻ രക്ഷിക്കാനുള്ള ഒരു ചാൻസ് അവന് നൽകണം. അവൻ അവന്റെ തെറ്റുകൾ അംഗീകരിച്ച് കൺഫഷൻ നടത്തിയാൽ നീ അവനെ വെറുതെ വിടണം എന്ന് പറയുമ്പോൾ യൂൻജെ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് നിനക്കിതൊക്കെ തമാശയായിട്ടാണോ തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ സംഘുൻ അവന്റെ തോളിൽ കൈവച്ച് ഒരു വാർണിംഗ് പോലെ, നിന്റെ അടുത്ത് ഇപ്പോഴും സമയമുണ്ട്, ഇതെല്ലാം ഇവിടെ വെച്ച് നിർത്തി യുഎസിലേക്ക് തിരിച്ചു പോയിക്കോളൂ എന്ന് പറയുകയാണ് സംഘുൻ. പക്ഷേ യൂജി അതിന് തയ്യാറാവാതെ ഞാനീ റിവെഞ്ചിന് റെഡിയാണ് എന്ന് പറയുന്നുണ്ട്. അടുത്തത് പ്രൊഡ്യൂസർ ബേയുടെ ഊഴമാണ്. ഹോപ്പ് വെൽഫെയർ ഓർഗനൈസേഷനിൽ നടന്നുകൊണ്ടിരുന്ന എല്ലാ അന്യായങ്ങൾ കണ്ടിട്ടും തെളിവുകൾ കയ്യിലുണ്ടായിരുന്നിട്ടും പൈസയ്ക്ക് വേണ്ടി മാത്രം അതെല്ലാം കാണാത്ത മട്ടിൽ കണ്ണടച്ചു നിന്നവരാണ്. അതിനാൽ അയാൾ തന്റെ തെറ്റുകളെല്ലാം ഏറ്റുപറയുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ അയാൾക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുകയാണ് സംഘവും. അടുത്തതായി മിസ്റ്റർ കങ്ങിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട്, ഇയാൾ ഹോപ്പ് വെൽഫെയർ ഓർഗനൈസേഷനിൽ ജോലി ചെയ്തതിന്റെ പേരിൽ ഇപ്പോൾ ഒരുപാട് ദുഃഖിക്കുകയും ഗിൽട്ടി ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. യൂൻജെ അയാളെയും ഫാമിലിയെയും കൊല്ലണമെന്ന് പറയുമ്പോൾ സംഘുൻ അതിന് അംഗീകരിക്കാതെ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അയാളുടെ മകളുടെ കല്യാണമാണ്, ആ സന്തോഷ ദിനത്തിൽ അയാൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്ന തരത്തിലുള്ള എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറയുകയാണ് അവൻ. പിന്നീട് ഉൻഗിയുടെ അമ്മയുടെ ഫോട്ടോ നോക്കിക്കൊണ്ട്, നഴ്സ് ജോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മുടെ അടുത്ത് ഇത്രയും പ്രോബ്ലംസ് നടക്കുമ്പോൾ ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുകയായിരുന്നു അവർ, അതിനാൽ അവർക്കുള്ള ശിക്ഷ നമ്മൾ അവരുടെ മകൾക്ക് കൊടുക്കും എന്ന് സംഘുൻ പറയുന്നത് കേട്ട് യൂൻജെ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട്. ഇതെല്ലാം വിവരിച്ചതിന് ശേഷം ആദ്യം മിസ്റ്റർ ബേക്കിന്റെ മകൾ ജീവനെ വകവരുത്തണം. പിന്നീട് നമ്മൾ ഒരു ഫേക്ക് ജൂറി ട്രയൽ അറേഞ്ച് ചെയ്യും. അതിനായി ജീവന്റെ മർഡർ കേസ് ഏറ്റെടുക്കാൻ പറ്റിയ ഒരാളെ കണ്ടെത്തി അയാളെ ഇതിലേക്ക് വലിച്ചിടണം. ഹോപ്പ് ഓർഗനൈസേഷന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മെമ്പേഴ്സും ജൂറിമാരാവും. അതിൽ നീയും ചാൾസും ഉൾപ്പെടും. ഈ പറഞ്ഞ പ്രകാരം നമ്മൾ ഓരോരുത്തരോടുമുള്ള പ്രതികാരം വീട്ടും എന്നൊക്കെ പറയുകയാണ് സംഘുൻ. യൂൻജെ അവരുടെ ഈ പ്ലാനിനെ കുറിച്ചെല്ലാം പറഞ്ഞത് കേട്ട് സംഘുൻ ആകെ ഷോക്ക് ആവുന്നുണ്ട്. ഇതെല്ലാം സംഘുവിന്റെ പ്ലാനായിരുന്നു. ഞാനിതിൽ വെറുതെ അവന്റെ കൂടെ നിന്നിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഈ പ്ലാനുകളൊന്നും ഇതുവരെ തീർന്നിട്ടില്ല. നിനക്കിനി ഒന്നും ചെയ്യാനാവില്ല എന്നൊക്കെ പറഞ്ഞ് യൂൻജെ അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് മിസ്സിസ് റിയും ചീഫും ചേർന്ന് പ്രൊഡ്യൂസർ ബേക്ക് പണം നൽകുന്ന വീഡിയോ പബ്ലിക്കായിട്ടുള്ളതാണ്. വീഡിയോ ജനങ്ങൾക്കിടയിൽ എത്തിയത് കണ്ട് അവർ രണ്ടുപേരും വല്ലാതെ പരിഭ്രാന്തിയിലാവുന്നുണ്ട്. അവരുടെ കരിയറും റെപ്യൂട്ടേഷനുമെല്ലാം ഇതോടുകൂടി അവസാനിക്കാൻ പോവുകയാണല്ലോ. മിസ്റ്റർ യു തന്റെ ഭാര്യയോട് ചൂടായിക്കൊണ്ട്, നീ ഇതെല്ലാം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? നിനക്ക് നിന്റെ കരിയർ നിലനിർത്താനായി ഇത്രയും വൃത്തികെട്ട പരിപാടികളൊക്കെ ചെയ്യണമായിരുന്നു. നീ ഇങ്ങനെ തരം താഴ്ന്ന പരിപാടി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ മിസ്സിസ് റിയു തിരിച്ചു ചൂടായിക്കൊണ്ട്, നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ ഇതെല്ലാം ചെയ്തത് എനിക്ക് വേണ്ടിയിട്ടാണെന്നോ? നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെല്ലാം കൂട്ടുനിന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഹോപ്പ് ഓർഗനൈസേഷനിൽ നിങ്ങളും പോയിരുന്നു. ആ പെൺകുട്ടിയെ സെക്ഷൽ ഹരാസ് ചെയ്തതിൽ നിങ്ങൾക്കും പങ്കുണ്ടായിരുന്നു. നിങ്ങൾ എന്തൊക്കെയാണോ അവിടെ ചെയ്തത് അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതിനാലാണ് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിനൊക്കെ റെഡിയായത് എന്നൊക്കെ മറുപടി പറയുകയാണ് അവർ.
ഇതേ സമയം സഞ്ജുൻ പോലീസ് സ്റ്റേഷനിൽ നിന്നുകൊണ്ട് യൂജ പറഞ്ഞ വാക്കുകളൊക്കെ ആലോചിക്കുകയാണ്. ശരിക്കും സംഘവും തന്നെയാണോ ഇതൊക്കെ ചെയ്തത് എന്ന് ഇപ്പോഴും അവനക്ക് വിശ്വസിക്കാനാവുന്നില്ല. ആ സമയത്താണ് ഉൻകി അവന്റെ അടുത്തേക്ക് വന്ന് ഒരു നോട്ട്ബുക്ക് അവന് നൽകുന്നത്. സംഘവും ഇന്നലെ ഉൻകിക്ക് നൽകിയ പാക്കേജിലുണ്ടായിരുന്ന നോട്ട്ബുക്ക് ആയിരുന്നു അത്. 20 വർഷങ്ങൾക്ക് മുമ്പ് മിസ്റ്റർ യുവിനോട് ഒരു കേസിന്റെ ട്രയലിന് വേണ്ടി റിക്വസ്റ്റ് എഴുതിയിട്ടുള്ള നോട്ട്ബുക്ക് ആയിരുന്നു അത്. അതിൽ അവർ അനുഭവിച്ച എല്ലാ പ്രോബ്ലംസും എഴുതിയിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ വളരെ കഷ്ടപ്പെട്ട് സംഘവും ആ പരാതികൾ എഴുതിയിട്ടുള്ള നോട്ട്ബുക്ക് മിസ്റ്റർ യുവിനെ ഏൽപ്പിക്കുമ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞ് അവന് അവർ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഞാൻ നിന്നെ എന്തായാലും സഹായിക്കുമെന്ന് മിസ്റ്റർ യു സംഘുവിന് വാക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അയാൾ പിന്നീടൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇതെല്ലാം കാണുന്ന സംജുൻ തന്റെ അച്ഛനും ഹോപ്പ് ഓർഗനൈസേഷനുമായി എന്തൊക്കെയോ കണക്ഷനുകൾ ഉണ്ട് എന്ന കാര്യം തിരിച്ചറിയുകയാണ്. അപ്പോൾ അവനക്ക് സംഘുവിന്റെ കോള് വരുന്നുണ്ട്. അവനത് അറ്റൻഡ് ചെയ്യുമ്പോൾ സംഘുൻ അവനോട് ഒരു പുഴയുടെ തീരത്തേക്ക് ചെല്ലാൻ ആവശ്യപ്പെടുകയാണ്. സംജുൻ ഉടൻ തന്നെ അവിടേക്ക് പുറപ്പെടുന്നുണ്ട്. സംഘുൻ ആദ്യം തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് മീൻ പിടിക്കുന്ന ആരുടെയോ അടുത്തേക്ക് നടക്കുകയാണ്. അയാളാണ് സംഘുവിന്റെ അവസാന ഇര. ഇവിടെ വെച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.